യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ഇടമുളയ്ക്കൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടന്നു. അഞ്ചൽ പനച്ചവളയിൽ നിന്നും ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പ്രധാന പ്രതിയായ സ്വപ്ന സുരേഷിന് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധമുള്ള കാര്യം പ്രാഥമിക അന്വേഷണത്തിൽ തെളിഞ്ഞതാണെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ഭവന പദ്ധതി സാധാരണക്കാരന് പാർപ്പിടം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ആരംഭിച്ച ലൈഫ് പദ്ധതി തുടക്കത്തിൽ തന്നെ ശ്രീ തോമസ് ഐസക് ഉൾപ്പെടെയുള്ള എൽ ഡി എഫിൻ്റെ നേതാക്കന്മാരും മന്ത്രിമാരും 4.5 കോടി രൂപ അതിൽ നിന്ന് കമ്മീഷൻ പറ്റിയെന്നുൾപ്പെടെയുള്ള വിചിത്രമായ അഭിപ്രായങ്ങളാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. സർക്കാർ തന്നെ സമ്മതിക്കുന്നു, സർക്കാരിൻ്റെ ഒരു പദ്ധതിയിൽ 4.20 കോടി രൂപയുടെ പദ്ധതിയിൽ 4.5 കോടി രൂപയുടെ അഴിമതി നടത്തുന്നു. അതുപോലെ സകല കാര്യങ്ങളിലും അഴിമതിയാണ് നടക്കുന്നത്. കേരളത്തിലെ സ്വർണ്ണ കള്ളക്കടത്തുകാർക്കുള്ള ഒരു താവളമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറിയിരിക്കുന്നു. ആ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള IAS ഉദ്യോഗസ്ഥന്മാർ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ പ്രധാന കണ്ണികളായി മാറുന്ന സംഭവമാണ് കണ്ടത്. NI ഉൾപ്പെടെ, കസ്റ്റംസ് ഉൾപ്പെടെ, CBI ഉൾപ്പെടെ എല്ലാ ദിവസവും ഏതാണ്ട് 11-12 മണിക്കൂർ ചോദ്യം ചെയ്യുന്ന ഒരു ചോദ്യം ചെയ്യലുകാരനായി മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി മാറി. മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ പ്രതിയുടെ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പ്രതി സ്വപ്ന സുരേഷിൻ്റെ നിയമനത്തിൽ 170,000 രൂപ ശമ്പളം പറ്റിക്കൊണ്ടിരുന്ന സ്വപ്ന സുരേഷിൻ്റെ നിയമനത്തിൽ നേരിട്ട് ഇടപെട്ടു എന്ന് സ്വപ്ന സുരേഷ് തന്നെ CBIക്കും മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥർക്കും മൊഴി കൊടുത്തിരിക്കുന്ന സാഹചര്യം പുറത്തു വന്നിരിക്കുന്നു. കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഇന്ന് സംസ്ഥാനത്ത് മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലും കേന്ദ്ര പഞ്ചായത്ത് തലത്തിലും വില്ലേജ് തലത്തിലും UDF കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള സമരപരിപാടികൾ നടക്കുകയാണ്. കോവിഡിൻ്റെ മറവിൽ സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന തീവെട്ടുകൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് നടക്കുന്ന ഈ സമരപരിപാടി വിജയിപ്പിക്കാൻ മുന്നോട്ട് വന്ന മുഴുവൻ ആളുകൾക്കും കോൺഗ്രസിൻ്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും അറിയിക്കും. UDF പ്രവർത്തകർ ഇതുപോലുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുക, പിണറായി സർക്കാരിൻ്റെ കഴിഞ്ഞ 4.5 വർഷത്തെ ഭരണം കൊണ്ട് ആകെ ഈ സംസ്ഥാനത്തിലെ ജനങ്ങൾക്ക് ലഭിച്ച ആകെ നേട്ടം അഴിമതിയാണ്. കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ലിജു ആലുവിള, ബുഹാരി, ഹരികൃഷ്ണൻ, വിളയൽ കുഞ്ഞുമോൻ, ജെയിൻ ജോസഫ് തുടങ്ങിയ നേതാക്കന്മാർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.